എൻ്റെ പേര് റോസമ്മ തോമസ്. ഞാൻ പത്തനംതിട്ട റാന്നി ഉദുമൂട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ദീർഘനാളായി രണ്ട് കാലും വേദനയായിട്ട് വളരെ കഷ്ടപ്പെട്ടു. ഇങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മോൾക്കുട്ടി നൈനാൻ പറഞ്ഞു, ഇവിടെ ഒരു ഒറ്റി ജോർജ് ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയി കാണണം, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യണം, വളരെ വിടുതൽ ലഭിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞതിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ബ്രദറിൻലോ ഡോക്ടർ സാം തോംസിനോട് ഈ വിഷയം വിളിച്ച് പറയുവാനിടയായി. എന്നെയും കൊണ്ട് സാം തോംസ് തന്നെ ഇവിടെ കടന്നു വന്നു, ഡോക്ടറെ കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞാനിവിടെ വന്ന് കണ്ട കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എല്ലാ സ്റ്റാഫും എല്ലാ ഡോക്ടേഴ്സും അവരുടേതായ ആ പെരുമാറ്റം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരൊത്തിരി ആശ്വാസമായിട്ട് തോന്നി. കാരണം വളരെ കരുണയോടുകൂടിയാണ് അവരുടെ ഇടപാടും പ്രവൃത്തിയും എല്ലാം. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാനിവിടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഓപ്പറേഷൻ നടന്നു. എല്ലാം നല്ല രീതിയിൽ ഞാൻ ചിന്തിച്ചതിലും വിചാരിച്ചതിലും അപ്പുറമായി കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുവാനിടയായി. ഒന്നും നല്ലതല്ലെന്ന് പറയുവാൻ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. സിസ്റ്റർ നിഷ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ അനിയ സിസ്റ്ററും മാത്രമല്ല ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതും എന്നെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് വന്ന് എപ്പോൾ വിളിച്ചാലും ഒരു മുൻവിധി കൂടാതെ വന്ന് ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും, അതുപോലെ തന്നെ ഇവിടെ ക്ലീനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. കുഞ്ഞുങ്ങളാണേലും വളരെ ദയയും കരുണയോടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഡോക്ടർ ഒറ്റി ജോർജ് ആണെങ്കിലും എല്ലാം പുള്ളിയുടേതായ ആ ഒരു സ്ട്രിക്റ്റി കൂടാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതലിതാക്കി, ഒരു മനുഷ്യരെ മറ്റുള്ളവരെ കയറ്റത്തില്ല, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആളെ മാത്രമല്ലാതെ ഒരാൾ പോലും ഇതിനകത്ത് മാറി നിൽക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ 12 ദിവസം അത് സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത്, കാരണം അത് എടുത്തു പറയുന്നത് പല ഹോസ്പിറ്റലിലും കാൽ ഓപ്പറേഷൻ ചെയ്തിട്ട് 7-8 ദിവസം സ്റ്റിച്ച് പോലും എടുക്കാതെ വീട്ടിൽ വിടും. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയം തോന്നി. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പോകാൻ ഒക്കുന്നതെന്ന് ഓർത്ത് ഞാൻ വളരെ ഭയപ്പെട്ടു. അതുപോലെ തന്നെ നടുവിനാണ് ഇഞ്ചക്ഷൻ തരുന്നതെന്ന് പറഞ്ഞു പലരും എന്നോട് പറഞ്ഞു, ഭയങ്കര വേദനയായിരിക്കും നടുവിനെന്ന് ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പം. അപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസം തോന്നി, എന്നാലും ധൈര്യപ്പെട്ട് കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ ഒന്നും അറിഞ്ഞില്ല ആ ഇഞ്ചക്ഷൻ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. വളരെ സ്മൂത്തായിട്ട് ആ കാര്യങ്ങൾ നടന്നു. ഞാൻ വേദനയൊന്നും അറിഞ്ഞില്ല. അതുപോലെ തന്നെ വേദനയെന്ന് പറയുന്ന സ്ഥാനത്ത് എന്തു വേണേലും ചെയ്യാനായിട്ട് സ്റ്റാഫ് അവരോട് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞു. അത് അങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ പല ഹോസ്പിറ്റലിലെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ അതിൻ്റെ രോഗിക്ക് വേണ്ടിയത് രോഗിക്ക്, ബൈസ്റ്റാൻഡറിന് വേണ്ടത് ബൈസ്റ്റാൻഡറിന്. അങ്ങനെ വളരെ ഞാൻ എനിക്ക് കറിക്കൊക്കെ എരി കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ എരി കുറച്ചെനിക്ക് അവർ കൊണ്ടു തന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, അതൊന്നും ഒരിടത്തും നടക്കാറില്ല. അതൊക്കെ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ഞാൻ വിശദീകരിച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തു.